ഞങ്ങൾക്ക് പറഞ്ഞാൽ അറിയില്ല, അത് സൂപ്പറാണ്, നല്ല രസമുണ്ട്. കാരറ്റ്, തക്കാളി, വലിയ ഉള്ളി, ചെറു പീസ്, ഇത് മൂന്നും ചെറു പീസായിട്ട് അറിയാം. വലിയ ഉള്ളി, പച്ചമുളക് ഉണ്ട്, അതിൻ്റെ മേൽക്ക് കുറച്ച് നമ്മൾ അരിഞ്ഞു വെച്ച കൂട്ട് അതിൻ്റെ മേൽക്കിടുക. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്, എന്നിട്ടൊന്ന് ഇളക്കി നോക്കാം. അത് ദോശ നല്ല സോഫ്റ്റും നല്ല മുരിഞ്ഞ് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഹായ് ഫ്രണ്ട്സ്, കുഞ്ഞു കാരാത്തോടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉഴുന്ന് പച്ചരി ഒന്ന് വെള്ളത്തിലിട്ടിക്കാണ്ട് ഒരു വെറൈറ്റി, അതായത് ഒരു ഊത്തപ്പം എന്നുള്ള സാധനം നമ്മൾ ഉണ്ടാക്കാൻ പോകേണ്ടത്. നമ്മളെ വീഡിയോയിലേക്ക് കിടക്കാം. ഒരു 1.5 കപ്പ് പച്ചരി, ഒരു 3/4 കപ്പ് ഉഴുന്നും നമ്മൾ ഉതിർത്തി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 10 മണിക്കൂറോളം നമ്മൾ അത് വെള്ളത്തിലിട്ട് ഉതിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിക്കാം. അതിനാവശ്യമായ ഒരു കയ്യിൽ ചോറ് എടുത്തിട്ടുണ്ട് നമ്മൾ. ഒരു കയ്യിൽ ചോറും ജാറിലേക്ക് ഇടാം. അപ്പം മൂന്നും കൂടി ഒന്ന് നമുക്ക് അടിച്ചെടുക്കണം, നല്ലോണം അരിയണം. അരിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു കലത്തേക്ക് മാറ്റി വെക്കണം. മാറ്റിയിട്ടുണ്ട്, അത് നല്ലോണം അരഞ്ഞിക്കണമെന്ന് ഒന്ന് ഇളക്കി നോക്കി. നല്ല സൂപ്പറായിട്ടുണ്ട്, അത് നോക്കാണി, നല്ല ഉസാറായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ചെയ്യേണ്ടത്, നല്ല സ്മൂത്തായിട്ട് കിട്ടണം. അപ്പോൾ നമ്മൾ ഇതൊന്ന് മൂടി വെക്കുകയാണ്. ഏകദേശം ഒരു 6 മണിക്കൂറോളം ഇത് മൂടി വെക്കണം, കാരണം അതൊന്ന് പതച്ച് നല്ല സ്മൂത്തായിട്ട് വരാനാണ് നമ്മളിത് മൂടി വെക്കേണ്ടത്. മൂടി കുറച്ച് ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. ദോശയ്ക്ക് പുളിപ്പ് കിട്ടാനും നല്ല രുചി കിട്ടാനുമാണ് ഇത് ചെയ്യുന്നത്. ഏകദേശം 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം, എന്നിട്ടൊന്ന് ഇളക്കി നോക്കാം. നോക്കണേ, നല്ല ഉസാറായിട്ട് പൊന്തിച്ച് പാർന്നിട്ട് തന്നെ നല്ല സോഫ്റ്റായിട്ടാണ് കാണേണ്ടത്. ഇനി ഇതിക്കുള്ള ആവശ്യമായത് കാരറ്റ്, അതുപോലെ തന്നെ തക്കാളി, ആവശ്യത്തിന് വലിയ ഉള്ളി, ചെറു പീസ്, ഇത് മൂന്നും ചെറു പീസായിട്ട് അറിയാം. വലിയ ഉള്ളി, പച്ചമുളക്, ഇതാണ് നമുക്ക് ഇതിക്ക് ആവശ്യമുള്ളത്. ഇതെല്ലാം കൂടി നമ്മൾക്കൊന്ന് മിക്സ് ചെയ്യണം. നല്ല കുഴച്ച് എടുത്തിട്ടുണ്ട്, ഇതാ നോക്കാണി, നല്ല ഉസാറായിട്ടുണ്ട്, ഇതുപോലെ ആവണം. ഇനി നമുക്ക് അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി വേണ്ടതെന്ന് വെച്ചാൽ മാവുക്ക് കുറച്ച് ഒരു 1.5 സ്പൂൺ ഉപ്പിടുക. ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി, നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞാനൊരു കയ്യിലെടുക്കുന്നുണ്ട്, വലിയ കയ്യിലാട്ടോ, അതിട്ട് കാണാൻ നമ്മൾ ഇളക്കുന്നുണ്ട്. അതെന്താ വെച്ചാൽ ആ കയ്യിൽ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇളക്കിക്കോട്ടെ വെച്ചിട്ട് വലുത്, ഇതുപോലെ വലിയ കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ നോക്കിക്കാണ്ട് ഇളക്കി നോക്കുകൊണ്ടി. നല്ല സോഫ്റ്റായിട്ട് ഉണ്ട്, നല്ല സൂപ്പറായിട്ടുണ്ട്. ഇനി നമ്മൾ അതാ, അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്, എന്നിട്ടൊന്ന് ഇളക്കി നോക്കാം. അത് ദോശ നല്ല സോഫ്റ്റും നല്ല മുരിഞ്ഞ് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കുക നമ്മൾ. ഇതൊക്കെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഒന്ന് പിടിച്ച് ഇളക്കാഞ്ഞാൽ എന്താ അറിയോ, ഒന്നാണ്ട് മാവൊന്ന് ഉസാറായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് നല്ലോണം ഇളക്കുന്നത്. ഇതുപോലെയാണ് ഇളക്കേണ്ടത്. നമ്മൾ ഉണ്ടാക്കേണ്ടത് ഗ്യാസ് അടുപ്പിലാകുമ്പോൾ ആദ്യമായി നമ്മൾ തീ കത്തിക്കുക, ചട്ടി വെക്കുക. ചട്ടി ഒന്ന് നല്ലോണം ചൂടായിക്കോട്ടെ, എന്നാലേ നമുക്ക് അതിൻ്റെ പെട്ടെന്ന് ചുട്ടെടുക്കുക. അതിന് നമ്മൾ തീയൊന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് തീ കുറച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ദോശമാവ് ഒഴിക്കാം. ഒഴിച്ചൊന്ന് കറക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വലിയ കയ്യിലോണ്ടാണ് ഉണ്ടാക്കേണ്ടത്. അതിൻ്റെ മേൽക്ക് കുറച്ച് നമ്മൾ അരിഞ്ഞ് വെച്ച കൂട്ട് അതിൻ്റെ മേൽക്കിടുക. കുറച്ച് അതിൻ്റെ മേൽക്ക് കുറച്ച് ഓയിലും, നമ്മൾ ഓയിലാണ് ഒഴിക്കേണ്ടത്. കുറച്ച് ഒഴിച്ചാൽ മതി, നെയ്യ് ഒഴിക്കാം, അതേമാതിരിക്ക് മുട്ട അടിച്ചത് ഒഴിച്ച് കൊടുക്കാം. ഒന്ന് വെല്ലം ഒന്ന് നിരത്തി കൊടുക്കുക. വേണ്ട നേരം വരെ നമുക്കൊന്ന് കാത്തിരിക്കുക. ഒന്ന് എണ്ണയൊക്കെ ഒന്ന് ചൂടായി, അടിയൊക്കെ ഒന്ന് ഉസാറായിട്ടൊന്ന് റെഡി ആയിട്ട് നമ്മൾ തീയൊക്കെ ഒന്ന് കുറച്ച് ലെവലായിട്ട് നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ മേലെ ഇട്ടത് കാരറ്റ്, വല്ലുള്ളി, പച്ചമുളക്, തക്കാളി, ഇതാണ് നമ്മളതെല്ലാം കൂടി മേലെ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇത് വേവിച്ചാതെ പച്ചയിലാണ് നമ്മൾ ഇടേണ്ടത്. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിടാം.
അപ്പോൾ നോക്കി കണ്ടൊക്കെ ചെയ്യണം. കാരണം അത് അവിടെ മൊത്തത്തിൽ വെന്തിട്ടുള്ളത് നോക്കണം. അപ്പോൾ ഞാൻ ചെറിയ ചട്ടക്ക എടുത്തിട്ട് അതുകൊണ്ടാണ് നമ്മൾ മറിച്ചിടേണ്ടത്. അല്ല അതിന് ഒരു രണ്ട് മിനിറ്റൊന്നും വേണ്ട, രണ്ട് മൂന്ന് സെക്കൻഡുകളൊക്കെ നിന്നാൽ മതി. നല്ലോണം ഒന്ന് ചൂടാടി, നല്ലോണം ചൂടായതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന്, കാരണം അത് വേവിച്ചാത്ത പച്ചക്കറിയാണ് നമ്മളെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റെഡിയാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതൊന്ന് മറിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് ഒരു മുര കുറച്ച് വെയിറ്റ് ചെയ്ത് നോക്കാം. ഏകദേശം വെന്തിട്ടുണ്ട്. പുകയൊക്കെ ചുറ്റുഭാഗത്തും വരുമുണ്ട്, കരിഞ്ഞു പോയാലേ പറ്റൂല. അതുകൊണ്ട് നമുക്കൊരു പാത്രത്തിലിട്ട് ഇത് നമുക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ നമ്മളെ ചുട്ടെടുത്ത ഊത്തപ്പാണിത്. നോക്കാണി, ഇതാണ് സാധനം, ദോശയിൽ ചുട്ട ഊത്തപ്പം. ഇതിപ്പോൾ ഉണ്ടാക്കിയതാ നിങ്ങൾ കണ്ടില്ലേ. ഇതെന്താ വെച്ചാൽ നമ്മൾ ആദ്യം ഓയിൽ നമ്മൾ ഉണ്ടാക്കിക്കിട്ട് ഓയിലിലാണ്. ഇതിന് നെയ്യും കുടഞ്ഞു കൊടുക്കുക. മുട്ട അടിച്ചതും ഇതിൻ്റെ മേലെ കുടഞ്ഞു കൊടുക്കുക. ഇതാണ് നല്ല ഉസാറായിട്ടുണ്ട്. ഏ നമ്മളെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണിത്. അപ്പോൾ നമ്മളതൊന്ന് ടേസ്റ്റ് നോക്കുക. ചെറിയൊരു പീസ് എടുത്തുകാണ്ടേ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് വല്ലാതെ തരും ഒന്നുമില്ലാത്ത ഒരു സാധനമാണ്. മുളക് എന്ന് പറഞ്ഞാൽ ഇത് ചെറിയൊരു മുളക് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടതാണ് നമ്മൾ ഇതിൻ്റെ മുന്നേ ഒരു ചിക്കൻ്റെ ഇട്ടീനു. ചിക്കൻ്റെ ഇതേമാർക്കുള്ള വെജിറ്റേറിയനൊക്കെ ഇട്ടുകാണ്ട് ഒരു കുക്കിങ് ചെയ്തിട്ടുണ്ട്. അതും കുട്ടികൾ നല്ല അടിപൊളി, നല്ല കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട എരിവൊന്നുമില്ലാത്തൊരു സാധനമാണ്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് ആ അതേപോലെ ചെയ്താൽ കുട്ടികൾക്ക് ഇറച്ചി നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയാൽ ഇറച്ചിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വെച്ചാൽ എരിവും ഒക്കെ ഉള്ള അല്ലേ. കാരണം ഇത് അതൊന്നും വേണ്ട. അതുപോലെ ആ വീഡിയോയിൽ കാണുന്നത് മാറി ഉണ്ടാക്കി നോക്കിയാൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, എരിവൊന്നുമില്ല. അതുപോലെ തന്നെയാണ് ഇതും. ഇതും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇതാണ്. ഇതിൻ്റെ ഊത്തപ്പം എന്നാൽ അതിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട്. ഒന്ന് രസം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയില്ല. അതിന് സൂപ്പറാണ്, നല്ല രസമുണ്ട്. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്, വെല്ലേക്ക ലൈക്ക്, സപ്പോർട്ട് മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇനിയൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ. Sometimes I'm selfish, get jealous, I feel a little helpless, my whole world has shifted again. You made a promise.